പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടല്ലേ. നീ പ്രപ്പോസ് ചെയ്ത സ്റ്റൈൽ, ഞാൻ പ്രപ്പോസ് ചെയ്തത്, നിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിനെ തല്ലിയത്, ഇതിനെ കുറിച്ച് ഓർക്കുമ്പോ എന്ത് നല്ല മെമ്മറീസ് അല്ലേ. അന്ന് ഞാൻ ആൺകുട്ടിയായിരുന്നു, നീ പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ നീ എന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ആൺകുട്ടിയായി മാറി വരികയാണ് അല്ലേ. അതെ അതെ, നീ അതും പറയും. നീ ഒരു കാര്യം ചെയ്യ്, താലിയും കയ്യിൽ വെച്ചോണ്ട് റെഡി ആയിരിക്കേ, ഞാൻ വേണമെങ്കിൽ ചെറുക്കനെ കൊണ്ടുവരാം. പെണങ്ങല്ലടാ, ഏഴ് ജന്മത്തിൽ നീ ആയിരിക്കും എന്റെ ഭർത്താവ്, ഞാൻ ആയിരിക്കും നിന്റെ ഭാര്യ. ഏഴ് ജന്മത്തിലും ഞാൻ നിന്നെ പൊന്നുപോലെ. പ്രേമിച്ച പെണ്ണിനെ സന്തോഷത്തോടെ നോക്കിയില്ലെങ്കിൽ നീയൊക്കെ ഒരു ആണാണോ എന്ന്. ലവർ ആണോ എന്ന് പറയാനാ വന്നത്? ഞാൻ ലവർ ആയതുകൊണ്ടല്ലേ ഈ ദിവസം ഓർമ്മിച്ച് നിനക്ക് ഗിഫ്റ്റ് തന്നത്. ഞാൻ തന്ന ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ലേ. ഞാൻ ഈ ഗിഫ്റ്റ് തുറക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്ഥലത്തേക്ക് പോയോ നീ അങ്ങോട്ടേക്കല്ല എന്നെ കൊണ്ടുപോകണം. എങ്കിലേ ഓപ്പൺ ചെയ്യൂ. ഒരു സോങ്ങില് കൊണ്ടുപോവാ. എന്തിനാ അച്ഛാ അർജന്റായിട്ട് വരാൻ പറഞ്ഞത്? വാ മോളെ, വാ ഇരിക്ക്, ഇരിക്കു മോളെ. ചെറുക്കനെങ്ങനെയുണ്ടെന്ന് പറ? ആ കൊള്ളാം. ഇതാരാ അച്ഛാ? ഇവൻ എന്റെ ബിസിനസ് പാർട്ടിയുടെ മകനാണ്. അച്ഛനിപ്പോ ബിസിനസ് നിർത്തി മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയോ? നിന്റെ കല്യാണം ഞാൻ ഇവനുമായിട്ട് നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. അതൊക്കെ വിട്ടേക്ക്, ആ തിരകളെ നോക്ക്. നമ്മുടെ ജീവിതം തിരകളുടേത് പോലെയല്ലേ, ഏത് സമയത്ത് ഏത് തിര അടിക്കുന്ന അറിയില്ല. എന്ത് പറ്റി നിനക്ക്? മഹാഭാരതവും രാമായണൊക്കെ വായിച്ചിട്ട് ഫിലോസഫി പറയാൻ തുടങ്ങിയല്ലോ. അതൊക്കെ വിട്, എനിക്കിപ്പോ ബീച്ചിൽ കളിക്കണം തോന്നുന്നുണ്ട്. നീ എന്റെ കൂടെ വരുന്നോ? ലവറിന്റെ കൂടെ ആരെങ്കിലും വരില്ലാന്ന് പറയോ? നടക്കേ പോ. ശങ്കർ, എനിക്കൊരു കാര്യം ചോദിക്കാൻ തോന്നുന്നുണ്ട്. ചോദിക്കട്ടെ. എന്താടി ഇത്? എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എന്താന്ന് പറഞ്ഞൂടെ. നീ എന്നെ ശരിക്കും ലവ് ചെയ്യുന്നുണ്ടോ? 6 വർഷമായി നിന്നെ ഞാൻ സിൻസിയറായി പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ആത്മാർത്ഥത ഇല്ലെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഫീലിംഗ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് ആദ്യം നീ മറുപടി പറയേ. നീ എന്നെ സിൻസിയറായിട്ട് ലവ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യമൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ എത്ര ജന്മം എടുത്താലും നിന്നെ മാത്രമേ സ്നേഹിക്കൂ. എന്റെ പ്രേമത്തിൽ കളങ്കമില്ല. അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് പോവാം. ഇന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യാം. നോക്ക്, ഞാൻ ആരാ എന്താ എല്ലാം നിനക്ക് വ്യക്തമായിട്ട് അറിയാം. ആദ്യം എനിക്ക് പോലീസിൽ ജോലി കിട്ടട്ടെ, എന്നിട്ട് ഞാൻ തന്നെ നേരിട്ട് വന്ന് നിന്റെ അച്ഛനമ്മയോട് സംസാരിച്ച് എനിക്ക് നിന്നെ കെട്ടിച്ചേരാൻ പറയാം. നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നീ ഒന്ന് ഊഹിക്ക്. എന്താ, നിന്റെ അച്ഛൻ നിന്നെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കൂ? അതോ ഏതെങ്കിലും ചെറുക്കം വന്നോ പെണ്ണ് കാണാൻ? അതെ, ഞാൻ മൂളിയാ മതി, അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിക്കും. എനിക്ക് അച്ഛനോട് ഒന്നും പറയാൻ സാധിക്കില്ല, ഒരു കാരണം പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. എന്നുവെച്ച് കല്യാണം കഴിക്കണമെന്നുണ്ടോ? കല്യാണം നടത്താൻ വേണ്ടി 1000 നുണകൾ പറയാറുണ്ടല്ലോ, വേണ്ടെന്ന് വെക്കാൻ ഒരു കാരണം പറയാനില്ലേ? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. ഞാനും അങ്ങനെ തന്നെയാ, നിന്നെ ഒരുപാട് വിശ്വസിച്ചു, ആ വിശ്വാസം നീയാണ് കാക്കേണ്ടത്. എടി, നിനക്ക് എന്താ പറ്റിയേ? എന്നെ നോക്ക്, എനിക്ക് വീട്ടിൽ പോ. ശങ്കർ വിട്, ഞാനിപ്പോ വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓ എടി, ഞാൻ പറയുന്ന കേക്ക്, നിനക്ക് എന്താ പറ്റിയേ? ഇപ്പൊ നീ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓവർ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. പറയുന്ന കേക്ക്. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഇത്രയും സെൽഫിഷ് ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിന്റെ കയ്യിലിട്ട ഈ റിങ് ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചതാ. ബട്ട് യു ഡോണ്ട് ഡിസേർവ് ഇറ്റ്. മറ്റൊരു പെൺകുട്ടിയെ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് ബൈ. പറയുന്ന കേക്ക്, പ്ലീസ് പറയുന്ന കേക്ക്, പ്ലീസ് പറയുന്ന കേക്ക്.
ലവ് ബ്രേക്കപ്പാണ് ഇവന്റെ കരച്ചിലിന്റെ കാരണം. ബ്രേക്കപ്പ് ആയതിനു ശേഷം ആമ്പിള്ളേരുടെ പൊതുസ്ഥലമാണ് ഈ സ്ഥലം. ഈ പെമ്പിള്ളേരെ ഭയങ്കര മുൻകോവികളാ. അവളുമാരെന്ത് പറഞ്ഞാലും നമ്മളതനുസരിക്കണം, അതാണ് അവരുടെ മനസ്സിലിരിപ്പ്. അവര് പറയുന്നതും കേട്ടോണ്ട് ഓ ഒന്ന് തലയാട്ടിക്കൊണ്ടിരുന്ന അവളുമാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ നമുക്കും തോന്നും നമ്മളാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സന്തോഷമായിരിക്കുന്നത്. മറിച്ച് അവളുമാര് പറയുന്ന നമ്മൾ കേട്ടില്ല എന്ന് വെച്ചോ, ബ്രേക്കപ്പ് ബ്രേക്കപ്പ് എന്ന് വിളിച്ചു പറയും. ഈ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ബബിൾഗം പോലെയാ. തുടക്കം ചുവയ്ക്കാൻ നല്ല സ്വീറ്റ് ആയിട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും, പിന്നെയാണ് പതുക്കെ പതുക്കെ മനസ്സിലാവുക അത് കയക്കുന്നു. ഈ പ്രേമോ മണ്ണാൻ കെട്ടുന്നു വേണ്ട മച്ചാനെ. നീ പറഞ്ഞു ശരിയടാ, നീ അനുഭവശാലിയാ മച്ചാനെ. നമ്മുടെ ജാതകത്തില് ശനീശ്വരം കുടിയിരിക്കുന്നുണ്ടെന്ന തോന്നുന്നേ. മൊത്തത്തിൽ ആകെ പ്രശ്നമാ. നീ നിന്റെ ജാതകം ഒന്ന് താടാ, ഞാൻ നമ്മുടെ ഗുരുജിയുടെ അടുത്ത് പോയി ചോദിക്കട്ടെ. ആരടാ നല്ല ഞാൻ തന്നെ. ഏതോ ഒരു ശനിയാ വന്നിരിക്കുന്ന ശനി തന്നെയാ, പക്ഷെ നീ വിചാരിക്കുന്ന ശനിയല്ല. നരകത്തിലേക്ക് ഗേറ്റ് പാസ് കൊടുത്തിട്ട് നരകത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട നരജന്മമാണടാ ഞാൻ. വൃത്തികെട്ട ശനി. ഈ ശനി വലിയ കൊമ്പനാണോ? എന്നെ കാണുമെന്ന് നിനക്ക് എന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാനെന്ന് ഞൊടിച്ചാ മതി ഈ ഏരിയയിലുള്ള പിള്ളേർ വരും, ഇവിടെയുള്ള ഒരുത്തന്റെ ബോഡി പോലും പുറം ലോകം കാണില്ല. ഹലോ, ഇവിടെ പ്രശ്നം നീയും ഞാനും തമ്മിലാ. അടിയുണ്ടാക്കി ഇവിടുത്തെ സാധനങ്പ് പൊട്ടിക്കുന്നത് നിന്റെ സ്റ്റൈല്, ഓപ്പൺ ഗ്രൗണ്ടിൽ ഓടിച്ചിട്ട് അടിക്കുന്നത് എന്റെ സ്റ്റൈല്. എങ്ങനെ വേണമെന്നുള്ളത് നീ തന്നെ പറയും. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാടാ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനാണോ നീയാണോ എന്ന് നോക്കിക്കളയാം. ഏയ് കുറച്ചൊന്ന് സമാധാനപ്പെട്. ഇതുവരേക്കും ഇവിടെ വരാത്തവൻ ഇന്നിവിടെ ക്വാർട്ടറടിച്ച് ക്വാർട്ടറടിച്ച് ഫുള്ള് ലെക്ക് കെട്ടിരിക്കുക. ഈ സമയത്ത് പ്രശ്നമൊന്നും വേണ്ട, നിങ്ങൾ രാവിലെ ഒരു സമയം പറയും, ഞാൻ സ്പോട്ടിൽ ആംബുലൻസ് കൊണ്ടുവരാം. ആംബുലൻസിൽ നീ പോവോ അതോ അവൻ പോവോ എന്ന് നമുക്ക് കാലത്ത് തീരുമാനിക്കുക. ഇപ്പൊ പോ ചേട്ടാ പോ. നീ എന്താടാ ഇവൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത്? ഇവന് ലവ് ഫെയിലിയർ ആയിരിക്കാടാ സാറ്. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു ഒരുപാട്, പക്ഷെ എന്നെ കളഞ്ഞിട്ട് പോയി. ആ സങ്കടം മറയ്ക്കാനാ കളർ കളറായിട്ട് ഡൈയൊക്കെ അടിച്ച് വളരെ ഫ്രീക്കായിട്ട് ഇതുപോലെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ അളിയനും എന്നെ പോലെ തന്നെയാ അല്ലേ? സൂപ്പർ, വളരെ കറക്റ്റായിട്ട് പറഞ്ഞു ബ്രോ. നേതാവേ, നിങ്ങൾ ശരിക്കും നേതാവ് തന്നെ, ഒരു സംശയമില്ല. നിങ്ങൾ എവിടുത്തെ കബഡി പ്ലെയർ ആ ഗുരു? ഞാൻ നിന്റെ സുഹൃത്താണ് ബ്രോ. ബാറിലേക്ക് പോകുന്നവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്, നിങ്ങൾ എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഈ ബാറിൽ വരുന്ന ആമ്പിള്ളേരൊക്കെ 95% ലവ് ഫെയിലിയർ ആയവരാണ് മച്ചാനെ. തെറ്റേ അവരുടേതല്ല നമ്മളുടേതാ. ഈ പെണ്ണുങ്ങളെന്ന് വെച്ചാലേ പ്രശ്നമാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടും അവളുമാരെ കയറ്റി നമ്മളിത് ഇവിടെ വെച്ചിരിക്കുന്നില്ലേ, അതാണ് വലിയ തെറ്റ്. അത് തന്നെയാണ് തെറ്റ്, വലിയ തെറ്റ്. അത് കറക്റ്റാ ഗുരു. 6 വർഷത്തെ പ്രേമത്തിന് ഇവിടെ ഒരു വിലയുമില്ല. 6 വർഷം പ്രേമിച്ചിട്ട് ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് അവള് പോയി. ഞാൻ ഒരു തുള്ളി കുടിക്കാത്തവനാ, ഇപ്പൊ കണ്ടില്ലേ? പറ്റില്ല, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ഇന്ന് തൊട്ട് ബാറാണ് എന്റെ വീട്, വൈഫ്, ഫ്രണ്ട്സ് എല്ലാം. ഇനി ഇങ്ങനെ തന്നെ ഗുരു, ഫിക്സ്. ഞാൻ കുടിക്കുന്നത് ഫിക്സ് മച്ചാനെ. ഒരു റൗണ്ട് ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാ കുടിച്ച്, ഒരു പെഗ് ഓർഡർ ചെയ്യ്, നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കുടിക്കാം. നിങ്ങളൊന്ന് ടയർഡായി വീട്ടിൽ പോക്കോ. എടാ ഒരു പൈന്റ് എടുത്തോണ്ട് വാ.